Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala syarafi rusulillah wa ala alihi wa sahbihi al-faizina bidillallah amma ba'd. Ettawum bahumanawum adarawum naranya Sayyiduna tangal ustad avargal mattu sadatukal ustadumar സംഘടനാ സാരഥികൾ ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, നാം എല്ലാവരും ഒരുമിച്ചുകൂടിയിരിക്കുന്നത് നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൻ്റെ ക്യാമ്പസിൽ സയ്യദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാസാന്ത സ്വലാത്ത് മജ്ലിസിലാണ്. പതിവായി നടക്കുന്നതുപോലെ നാം നേരത്തെ അറിയിക്കുകയും നമ്മുടെ കലണ്ടറിൽ കാണിക്കുകയും ചെയ്തതനുസരിച്ച് കഴിഞ്ഞ 20-ാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച അസ്തമിച്ച ഇതേ രാത്രിയിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിഞ്ഞ ആ സമയത്ത് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസത്തേക്കത് മാറ്റുകയും ആ അടിസ്ഥാനത്തിൽ സ്വലാത്ത് മജ്ലിസിന് വേണ്ടി ഒരുമിച്ചുകൂടിയ ജനസാഗരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തേക്ക് സ്വലാത്ത് മാറ്റിവെച്ചു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് രാത്രി തീരുമാനിക്കുകയും സോഷ്യൽ മീഡിയകളിലെയും ഒരൽപ്പം ആളുകളിലേക്കത് ഫോൺ വഴിയും സന്ദേശം അറിയിച്ചു എന്നല്ലാതെ ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അത് മാറ്റിവെച്ചു എന്ന് അറിയിക്കാതെ തന്നെ ഇന്ന് ഈ ഒരുമിച്ചുകൂടിയ ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് വിശ്വാസികൾക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുത്ത് ഈ വലിയ ജനസാഗരം ഇവിടെ ഒരുമിച്ചുകൂടിയത് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ബായാറു സ്വലാത്ത് ജനങ്ങളുടെ മനസ്സാന്തരങ്ങളിൽ കയറിക്കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രചാരകരെല്ലാം ഈവ് കാണുന്ന വിശ്വാസികൾ തന്നെയാണ് അതിൻ്റെ പ്രചാരകർ. പത്രമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ നോട്ടീസും പോസ്റ്ററുകളും അടിച്ചിട്ടോ അല്ല, മറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ബായാറു സ്വലാത്ത് മജ്ലിസാണ്. ഇത് നമ്മുടെ ഈ കുഗ്രാമമായ ബായാറിൽ മാത്രമല്ല, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഇത് ചർച്ച ചെയ്യുന്നതല്ല, മറിച്ച് കേരളത്തിന്റെ വ്യത്യസ്തമായ ജില്ലകളിൽ ഒന്ന് പോയി നോക്കിയാൽ കോഴിക്കോട് ജില്ലയിലാകട്ടെ, മലപ്പുറം ജില്ലയിലാകട്ടെ, അവിടെ പോയി നോക്കി ഒരു ബസ് സ്റ്റാൻഡിലെത്തിയാൽ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ ഇറങ്ങിയിട്ട് കണ്ടാൽ ഒരു മുസ്ലിയാർ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലക്കാരനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടുന്ന് അവർ ചോദിക്കുന്നത് ചോദ്യമുണ്ട്, ബായാറ് തങ്ങളെ നിങ്ങൾ അറിയുമോ? ബായാറ് സ്വലാത്തിൽ ഞാൻ വരലുണ്ട്, എന്റെ കുടുംബം വരലുണ്ട് ബായാറ് സ്വലാത്തിനോ? ബസ് സ്റ്റാൻഡിൽ പോയാൽ അവിടെ ഉമ്മമാർ പരസ്പരം ചർച്ച ചെയ്യുന്നത് ബായാറ് സ്വലാത്തിനെ കുറിച്ചാണ്. അവരതിനേക്ക് ബായാറ് സ്വലാത്തിലേക്ക് വരാനുള്ള കോപ്പുകൂട്ടൽ എങ്ങനെയാണ് എന്നാലോചിക്കുന്ന ചർച്ചകളിലാണ്. വീടുകളിൽ ചെന്നിയാൽ അവിടെ താത്തമാരുടെ ചർച്ചകൾ മുഴുവനും ബായാറു സ്വലാത്തിന്റെ ചർച്ചയാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ബായാറു സ്വലാത്തിൽ ലഭിച്ചിട്ടുണ്ട്, ആ അനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മമാർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബായാറു സ്വലാത്തിനെയാണ്.
ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് ബായാർ സ്വലാത്തു മജ്ലിസ് മാസാന്തോറും നടക്കുന്ന സ്വലാത്തു മജ്ലിസ്, അത് അതിന്റെ പ്രചാരകർ മുഴുവനും ഏറ്റെടുത്തത് മുഴുവനും അത് വിശ്വാസികളിലൂടെയാണ്. ആ വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിലേക്ക് സ്വലാത്തിന്റെ അത്രയും വലിയ ഗൗരവവും അതിന്റെ പ്രാധാന്യവും ഇട്ടുകൊടുത്തത് ആ സ്വലാത്ത് നടക്കുന്നത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ ലോകത്ത് സാധിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സലാത്തായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത് വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണയെ അങ്ങ് ഉയർത്തുന്ന അതേ അങ്ങയുടെ പേരിലുള്ള സ്മരണകളെ മുഴുവനും അങ്ങയുടെ മദ്ഹിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലമാണ് ലോകത്ത് മുഅ്മിനീങ്ങളിൽ അഷ്റഫുൽ ഖൽക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് സംഘടിപ്പിക്കുമ്പോൾ ആ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബഹുമാനം അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനമാണ് വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിൽ ഇട്ടുകൊടുക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ആ സ്നേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ക് കൊണ്ടാണ് ഈ ബായാർ മുജമ്മയിൽ നടക്കുന്ന സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്വലാത്ത് മജ്ലിസ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രസിദ്ധിയാർജിച്ച ഒരു സ്വലാത്ത് മജ്ലിസായി അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കൂടുതൽ സ്വലാത്തിന്റെ ഈ സ്വലാത്ത് മജ്ലിസിന്റെ അത്ഭുതങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഈ സ്വലാത്ത് മജ്ലിസുകളിൽ വന്ന് ഈ സ്വലാത്ത് മജ്ലിസുകൾ സന്തോഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സന്തോഷം പങ്കിട്ടവരെ കുറിച്ച് ഈ സമയത്ത് ഞാൻ പരാമർശിക്കുന്നില്ല. സ്വലാത്ത് മജ്ലിസുകളിൽ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് 25, 25, 28 വർഷമായിട്ട് കുട്ടികളില്ലാത്തതിന്റെ പേരിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുകളെ ബന്ധപ്പെട്ടിട്ട് ഈ സ്വലാത്ത് മജ്ലിസിൽ കൂടാൻ പറഞ്ഞതിന്റെ പേരിൽ കുട്ടികളെ കിട്ടിയിട്ട് സന്തോഷം ലഭിച്ചവർ ഈ സദസ്സിലുള്ളതിനെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. മറിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാകുന്ന യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഉയർത്തിപ്പിടിച്ചൊരാശയമുണ്ട്, ഉയർത്തിപ്പിടിച്ചൊരാദർശമുണ്ട് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതാരെയും മുഖം നോക്കാതെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ആദർശമുണ്ട്, അത് പാരമ്പര്യമായി നമ്മുടെ കരങ്ങളിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ആദർശത്തിന്റെ വഴിയിലൂടെ നമുക്ക് മഹത്തുക്കളായ മഹാന്മാര് പഠിപ്പിച്ചു തന്നത് ഒരു പണക്കാരിയും പണക്കാരൻ എന്ന പേരിൽ മഹത്തുക്കളാരും ആദരിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ ഞാൻ ചുരുക്കുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ വലിയ കിങ്കരന്മാരായ പണക്കാർ ആ ഭാഗത്തു നിൽക്കുകയും പാവപ്പെട്ടവരാളുകൾ അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോ അവിടെ ഒരു കൂട്ടരുണ്ടായിരുന്നു, നബിയെ ആ പാവപ്പെട്ട ജനങ്ങളെ പിന്നാലെ കൂടുന്നത് എന്തിനാണ്? സമ്പന്നരായ ആളുകളിലുള്ളത് ഞങ്ങളുടെ ഭാഗത്താണ്, ഞങ്ങളുടെ ഭാഗത്തു നിന്നാൽ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ മാതൃക കാണിച്ച അവിടെ സമ്പന്ന സമ്പത്തിന് സമ്പത്ത് എന്ന പേരിൽ അവർക്ക് വില വെക്കാതെ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ആകുന്ന യഥാർത്ഥമായ ആദർശം അവരെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഒരു പണക്കാരനെയും പണക്കാരൻ എന്ന പേരിൽ അവനിക്ക് അദ്ദേഹത്തിന് പ്രത്യേകമായ സ്ഥാനം നൽകാതെ എല്ലാവർക്കും ഒരുപോലെ ആദരവുകൾ ഈ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ദീനിനെ സ്നേഹിച്ച വലിയ വലിയ മഹത്തുക്കളായ അല്ലാഹുവിന്റെ റസൂലിന് അനുയായികൾപ്പെട്ട പ്രഗത്ഭരായ വലിയ വലിയ കോടീശ്വരന്മാരുണ്ടായിരുന്നു. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ അവർ സമ്പത്ത് വലിയ സമ്പത്ത് മുഴുവനും പരിശുദ്ധമായി ഇസ്ലാമിനിക്ക് വേണ്ടി ഇടപെടിച്ചപ്പോ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരെ കൈപിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷം പറഞ്ഞിട സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് പറഞ്ഞ കൂട്ടുകാർ
റസൂലിന്റെ അനുയായികളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതേ പാരമ്പര്യത്തിലോ പരിശുദ്ധമായ സുന്നത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരുപാട് സമ്പന്നരായ ആളുകളുണ്ട്. ആ സമ്പന്നരായ ആളുകൾ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് അവർ കാരണക്കാരാകുന്നു എന്നതിന്റെ പേരിൽ അവരോട് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ചെയ്തിട്ട് പാവപ്പെട്ടവരെ, അതേ പാവപ്പെട്ടവരോടൊപ്പം നിന്നുകൊണ്ട്, അശരണരോടൊപ്പം നിന്നുകൊണ്ട് പാവപ്പെട്ടവരുടെ വിഷമം പറയുമ്പോൾ തന്റെ ജീവിതത്തിനേക്കാൾ ഏറ്റവും വലിയ നൊമ്പരമായി അത് കാണുകയും അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കുമ്പോൾ അത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി കാണുകയും സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ, ഞാൻ തങ്ങൾ ഉസ്താദവർകളെ ഇരുത്തിയിട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, പറഞ്ഞു വരുന്ന വിഷയം ഈ രൂപത്തിൽ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ പന്താവിലൂടെ ജനങ്ങളെ നയിക്കുന്നത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തത്തോടുകൂടെ ചെയ്യുന്നു എന്നുള്ളത്, പരിശുദ്ധമായ ഹിദായത്തിന്റെ വഴിത്താരകളിലൂടെ നയിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ സലാത്തിന്റെ മജ്ലിസുകളിലൊക്കെയും ഞാൻ പരാമർശിച്ചിട്ടുണ്ട്, ഈ കാണുന്നതിൽ ഒരുപാട് ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഇളിമകളായി ായി ജീവിച്ചിരുന്ന യുവസമൂഹത്തിനെ, മക്കളെ അരുതോ, ഇത് അരുതോ, മാനിഷാദയുടെ പാട്ടുപാടിയിട്ട് ആ യുവസമൂഹത്തിനെ പരിശുദ്ധമായ അഹ്ലു സുന്നയുടെ സൽപാന്താവിലേക്ക് കൊണ്ടുവരികയും ജീവിതത്തിൽ ഞാൻ ഇനി മദ്യത്തിന്റെ ആളാവുകയില്ല എന്നും ഞാൻ മയക്കുമരുന്നിന്റെ ആളാവുകയില്ല എന്നും ഞാൻ തോന്നിവാസം ജീവിതത്തിൽ ഞാൻ വെടിഞ്ഞു അഹ്ലു സുന്നയുടെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുമെന്ന് പ്രതിജ്ഞയെടുപ്പിച്ച ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് മജ്ലിസിൽ സാക്ഷികളാക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഈ ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഇന്ന് കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് ന്യൂ ജനറേഷൻ ഒരുപാട് തോന്നിവാസത്തിലൂടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ശ്രമകരമായ ദൗത്യമാണ് ഈ ആത്മീയ മജ്ലിസുകളിലൂടെ സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അഭിമാനത്തോടുകൂടെ ഓർക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുന തങ്ങൾ ഉസ്താദവർകളെ സമീപിക്കാൻ വരുന്നവരോട് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിക്കലില്ല, നിങ്ങളുടെ കൊടിയുടെ വർണ്ണമേതാണെന്ന് ചോദിക്കലില്ല, ഇവിടെ ഇടതോ വലതോ ഏതൊരു ആശയവുമില്ലാതെ എല്ലാവർക്കും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദാവത്തെത്തിക്കുക എന്നുള്ള സർവതല സ്പർശിയായ ദാവത്തിന്റെ പ്രചാരകരാവുക എന്നുള്ളത് തന്നെ സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ ഉയർത്തിപ്പിടിച്ച ആദർശമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഇവിടെ വരുന്നവരിൽ ഹൈന്ദവരായ ആളുകളുണ്ട്. ആ ഹൈന്ദവരായ ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു വരുമ്പോ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വരുമ്പോ, സയ്യിദുന തങ്ങൾ ഉസ്താദിന്റെ മുഖം കണ്ടവർ സന്തോഷിച്ചു പോകുമ്പോ അവരോട് സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ വർഗീയതയുടെ സംസാരമല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് ഫാസിസത്തിന്റെ സംസാരമല്ല സംസാരിക്കുന്നത്, രോഗം പിടിപ്പെട്ടിട്ട്, മാരകമായ രോഗങ്ങൾ പിടിപ്പെട്ട്, വൈദ്യശാസ്ത്രം കഴിയൊഴിഞ്ഞ ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങൾ ഈ ക്യാമ്പസിലേക്ക് വന്നിട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദവരുടെ സാദാത്ത് ഭവനിൽ വന്നിട്ട് കണ്ടു പറഞ്ഞ് വിഷമത്തോടുകൂടെ രണ്ട് കൈയും കൂപ്പി പോകുമ്പോഴാണ് അവിടെ നിന്ന് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങളുടെ രോഗം സുഖപ്പെടുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വെള്ളം മന്ത്രിച്ചു കൊടുത്ത ആശ്വാസത്തോടുകൂടെ തിരിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാകുന്ന സഹാബത്തും സച്ചരിതരായ പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ, അതോടൊപ്പം തന്നെ ആത്മീയ നവോമണ്ഡലങ്ങളിൽ തിളങ്ങി നിന്ന മഹത്തുക്കളായ മഹാനായ ഗൗസുല്ലാദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ, മഹാനായ അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ അജ്മീർ തങ്ങളുടെ ആ പാരമ്പര്യ വഴിയിലൂടെ നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയമായ നേതൃത്വത്തിലൂടെ അവരുടെ കാലഘട്ടങ്ങളിൽ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ
ലക്ഷക്കണക്കിനാളുകൾക്ക് തൗഹീദിന്റെ വടികൾ കാണിച്ചു കൊടുത്തത് ആ ആത്മീയ നേതൃത്വത്തിലൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരാരും വർഗീയതയുടെ അംശങ്ങളായിരുന്നില്ല സംസാരമുണ്ടായിരുന്നത്. ഞാൻ ചുരുക്കി പറയുന്നു, ആ രൂപത്തിൽ ആത്മീയ വടിയിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആളുകളെ അതിൽ നിന്ന് അകന്നുപോകാതെ നിൽക്കാൻ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം കാണിച്ചു കൊടുക്കാനാണ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ ശ്രമങ്ങളും ജീവിതവും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിനെയും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ വിഷമിപ്പിക്കാതെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ വലതിന്റെ ആളാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ ഇടതിന്റെ ആളാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയകളിലൂടെ ആരെങ്കിലും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, കാലം സാക്ഷിയാണ്, ബായാർ മുജമ്മയിൽ ഒരുമിച്ചു കൂടുന്ന ജനസാഗരങ്ങൾ സാക്ഷിയാണ്, ഇവിടെ വരുന്നവരിലോ എല്ലാ വിഭാഗം ആളുകളുണ്ട്, എല്ലാ വിഭാഗത്തിന്റെ ആളുകൾക്കും സമാശ്വാസമാണ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ കരങ്ങൾക്ക് ശക്തി പകരാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നാം തയ്യാറാകണം. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ നടത്തുന്ന ഈ മഹത്തായ മുജമ്മഉ സഖാഫത്ത് സുന്നിയ എന്നുള്ള മഹത്തായ മജ്‌ലിസ് ഈ സ്ഥാപനം, അതുപോലെ തന്നെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്‌ലിസ്, അതുപോലെ തന്നെ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്‌ലിസ്, ബൗവന്യരായ സുലൈമാൻ സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുജമ്മഉ വെട്ടിച്ചിറയിൽ നടക്കുന്ന രണ്ടു മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ബദർ മജ്‌ലിസ്, ഈ മജ്‌ലിസുകൾ ഒരുപക്ഷെ സാക്ഷികളായവരുണ്ടാകാം. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആത്മീയ മജ്‌ലിസുകൾ സംഗമിക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മാഭിമാനത്തോടുകൂടെ അല്ലാഹു കബൂൽ ചെയ്താൽ ആ പ്രവർത്തനം മാത്രം മതി നമുക്ക് എന്നുള്ളത് കുറ്റം പറയുന്നവരോട്, ആക്ഷേപം പറയുന്നവരോട്, അതേ തെറ്റിദ്ധാരണകൾ പരത്തുന്നവരോട്, അവർക്ക് നാം നമ്മുടെ അമലുകളെ കൊടുക്കുന്നതിനിക്ക് പകരം നാം അവരുടെ കരങ്ങൾക്ക് ശക്തി പകർന്നിട്ട് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് നാം നമ്മുടെ ജീവിതത്തിൽ പ്രതിജ്ഞയെടുക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട്, പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനം നടക്കുന്നതിന് സ്ഥായിയായ വരുമാനങ്ങളില്ല. ഞാൻ ചുരുക്കുന്നു, സ്ഥായിയായ വരുമാനങ്ങളില്ല. ഇവിടത്തെ ദാവ കോളേജിൽ, ജൂനിയർ ദാവയിൽ, ശരീഅത്ത് കോളേജിലോ, അതുപോലെ തന്നെ ബോർഡിംഗ് മദ്രസയിലോ, ഇഫ്ദുൽ ഖുർആനിലോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി നിരവധി വിദ്യാർത്ഥികൾ, ഈ സമൂഹത്തിലെ പാവപ്പെട്ടവരായ വിദ്യാർത്ഥികൾ, അവർക്കന്നവും അവർക്കുള്ള താമസവും അവർക്ക് എത്രത്തോളം പഠിക്കാനുള്ള യോഗ്യതയും സൗകര്യവും ഉണ്ടോ അത് മുഴുവനും ഇവിടെ നിന്ന് ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഇൻഷാ അല്ലാ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇത് തന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, ഇത് തങ്ങളെ തന്റെ മക്കളെ പോറ്റി വളർത്താനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കാണുന്നൊരു ബിൽഡിംഗ്, ആ ബിൽഡിംഗിന്റെ പണി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. നമുക്ക് ജൂണിൽ ക്ലാസ് തുടങ്ങുമ്പോ സൗകര്യങ്ങൾ തികയാതെ വരുന്നു. തങ്ങൾ ഉസ്താദ് എപ്പോഴും വിഷമത്തിലാണ് പറയുന്നത്, ജൂണിൽ നമ്മുടെ കുട്ടികളെ പഠിക്കാൻ ക്ലാസ് തുടങ്ങുമ്പോ അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. ഈ രൂപത്തിലുള്ള സാമ്പത്തികമായ ഒരു കാര്യവും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഈ സ്വലാത്ത് മജ്‌ലിസിൽ പറയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലാഹുവിന്റെ റസൂൽ ഏറ്റെടുത്ത സ്ഥാപനമാണ്, അത് സമയബന്ധിതമായതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും പൂർണ്ണമാകുമെന്ന് ഞങ്ങൾക്കെപ്പോഴും ഏറ്റവും വലിയ ആശീർവാദവും സമാധാനത്തിന്റെ വാക്കുകളും പറയുന്ന അതിന്റെ സാധുക്കളായ ഖാദിമീങ്ങളായ ഞങ്ങളെ പോലുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്ന് ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട്, നിങ്ങളെല്ലാവരും സഹകാരികളാകണമെന്ന് ഓർമ്മപ്പെടുത്തി, വരുന്ന വിശുദ്ധമായ റമദാനില് 30 ദിവസത്തെ നോമ്പുതുറയുടെ കാര്യവും, അതുപോലെ തന്നെ വിശുദ്ധമായ റമദാനിന്റെ 23-ാം രാവ് നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന്റെയും നാം എല്ലാവരും ആ വിഷയത്തിലുള്ള സഹകാരികളാകണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട്, ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ മഹത്തായ മജ്‌ലിസ് ബഹുമാന്യരായ സയ്യിദുനാ
സയ്യിദ താഹിറുൽ ആദൽ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ മഹാനവരുടെ അനുസ്മരണമാണ് സയ്യിദുന താഹിറുൽ ആദൽ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ വഫാതായ മാസമാണ് അവിടത്തെ അനുസ്മരണവും കൂടിയാണ് ഈ മജ്‌ലിസ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് നിങ്ങളെല്ലാവരും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ എപ്പോഴും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ ഈ മഹത്തായ വേദിയിൽ പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ നേത്രനിരയിലുള്ള പ്രഗത്ഭരായ ആളുകൾ ഈ മഹത്തായ പരിപാടിയിലുണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന അബ്ബാസ് ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ സ്ഥാപനത്തിൽ നടക്കുന്ന സലാത്ത് മജ്‌ലിസ് ഇക്കഴിഞ്ഞ തങ്ങൾ ഉസ്താദിന്റെ നാട്ടിൽ സ്വന്തം ജനിച്ച നാടായ ആ നാട്ടിൽ സലാത്ത് നടക്കുമ്പോ ശൈഖുന അബ്ബാസ് ഉസ്താദ് അവർകൾ ആ പരിപാടിയിൽ കഴിഞ്ഞ ദിവസം ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു തങ്ങൾ ഉസ്താദിനെ വറ്റ എന്റെ ജീവനേക്കാൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കുള്ള സ്ഥാപനമായ അൽമദീന എന്ന മഹത്തായ സ്ഥാപനം കർണാടകയിലെ അഭിമാനമായ ഒരു സ്ഥാപനമാണ് അല്ലാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തുമാറാകട്ടെ എന്ന ദുആഉ സ്വാഗതമായി ആശംസിക്കുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർകൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരിൽ ഒരാളാണ് അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ പള്ളങ്കോട് ഉസ്താദ് അവർകൾക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സി ഉസ്താദ് അവർകൾ എല്ലാ അനാരോഗ്യങ്ങളും മറന്നുകൊണ്ട് എപ്പോഴും ഫോൺ വിളിച്ചാൽ തങ്ങൾ ഉസ്താദ് ഈ ആഴ്ച വന്നിട്ടുണ്ടോ തങ്ങൾ ഉസ്താദിന്റെ വിവരം എന്താണെന്ന് എല്ലാ സമയത്തും തങ്ങൾ ഉസ്താദുമായി വലിയ ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സി ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എല്ലാ അനാരോഗ്യങ്ങളും അല്ലാഹു തആല പരിപൂർണമായി ആഫിയത്ത് ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നൽകുമാറാകട്ടെ ഒരുപാട് ഉസ്താദുമാർ ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് അവർകൾ ഈ സ്ഥാപനത്തിന്റെ സീനിയർ മുദരിസും സീനിയർ വൈസ് പ്രസിഡന്റുമാണ് ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിലുള്ള മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ജനറൽ മാനേജർ ബഹുമാന്യരായ ഉമർ സഖാഫി അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട് ഒരുപാട് സമുന്നതരായ ആളുകൾ ബഹുമാന്യരായ സിദ്ദീഖ് ഹാജി മംഗലാപുരം എൻ പി അബ്ദുറഹ്മാൻ ഹാജി അതുപോലെ തന്നെ പ്രഗത്ഭരായ ആളുകൾ ഉമറാക്കൾ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയ ഒരുപാട് ഉമറാക്കൾ ഒരുപാട് നേതൃത്വം ഈ മഹത്തായ വേദിയിലുണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും ജില്ലയിലെയും അതുപോലെ തന്നെ മറ്റു നേതാക്കൾ കർണാടകയിലെ സുന്നി സംഘട കുടുംബത്തിന്റെ നേതാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ഒരുമിച്ചുകൂടിയ ഈ പതിനായിരക്കണക്കിന് ആളുകൾക്ക് മുജമ്മഊസ് സഖാഫത്ത് സുന്നിയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇനിയും ഇത്തരത്തിലുള്ള മഹാരഥന്മാരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇൻഷാ ഈ മഹത്തായ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അവർകൾ അല്പം സംസാരിക്കും അതിനു മുമ്പായി അൽ മിസ്ബാഹ് രണ്ട് ബുള്ളറ്റിനുകൾ പ്രകാശനം ചെയ്യുന്നു അതിൻ്റെ ഇടക്ക് ഓർമ്മപ്പെടുത്തുന്നു സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്‌ലിസ് ആ മജ്‌ലിസിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ പ്രഭാഷണം ഉൾക്കൊള്ളുന്ന സിഡി നമ്മുടെ സദസ്സിൽ വിതരണം ചെയ്യുന്നുണ്ട് കുറഞ്ഞ കോപ്പികളേ ഉള്ളൂ എല്ലാവരും അത് കൈപ്പറ്റാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അന്നസീഹ ബുള്ളറ്റിൻ മലയാളം അത് പ്രകാശനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറാംഗം ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അവർകൾ അബ്ദു ഷഹീദ് അസരി ബള്ളൂർ അബുദാബി മുജമ്മയിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് നൽകി പ്രകാശനം ചെയ്യുന്നു ആദരവോടെ ഇരുവരെയും ക്ഷണിക്കുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്
അൽ മിസ്ബാഹ് കന്നഡ ബുള്ളറ്റിൻ അതിൻ്റെ പ്രകാശനകർമ്മം സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് ഒരാളായ ബഹുമാനപ്പെട്ട പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അവർകൾ, ബഹുമാന്യരായ സിദ്ദീഖ് ഹാജി മംഗലാപുരം നമ്മുടെ സ്ഥാപനത്തിനെയും ചെയ്തന തങ്ങൾ ഉസ്താദ് അവർകളെയും ജീവിതത്തിൽ വല്ലാത്ത സ്നേഹിക്കുന്ന വ്യക്തിയാണ്, സിദ്ദീഖ് ഹാജിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ആദരവോടെ ഇരുവരെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഷൈഖുന അബ്ബാസ് ഉസ്താദ് അവർ സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.